സഞ്ചാരികളുടെ അധികം തിരക്കില്ലാത്ത വാഗമണിൻ്റെ ഉൾവഴികളിലൂടെ ബൈക്കിലൊരു യാത്ര. അതായിരുന്നു കോട്ടയത്തു നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെയും സുഹൃത്തായ ഹരികൃഷ്ണൻ്റെയും മനസ്സിൽ. ഒരു മഴയ്ക്ക് സാധ്യത ഉണ്ടായിരുന്നതിനാൽ അന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന വാഗാവ്യൂ റെസിഡൻസിയിൽ കയറി ലഗേജൊക്കെ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. വാഗമൺ മെഡോസിന് തൊട്ടടുത്ത് വാഗമണിൻ്റെ കോടമഞ്ഞും സൗന്ദര്യവുമൊക്കെ ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായൊരു സ്റ്റേയാണിത്. അങ്ങനെ ഒരു മഴയൊക്കെ പ്രതീക്ഷിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കോട്ടമല വഴി ഉളുപ്പുണി, അതായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന റൂട്ട്. ഉളുപ്പുണി ഇപ്പോൾ വാഗമണിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമാണല്ലോ. ഉളുപ്പുണി കാണാൻ വന്ന പതിവ് ടൂറിസ്റ്റുകാരെന്ന ധാരണയിലാവാം ഉളുപ്പുണിയിലേക്ക് നേരിട്ട് പോകുന്നതാണ് നല്ലതെന്നും, കോട്ടമലയിൽ നിന്നുള്ള ഉളുപ്പുണിയിലേക്കുള്ള എസ്റ്റേറ്റ് റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്നൊക്കെ വഴി ചോദിച്ച ഒന്ന് രണ്ട് പേർ സൂചിപ്പിച്ചത്. പക്ഷേ ഈ യാത്ര തുടങ്ങും മുമ്പേ പേരിൽ തന്നെ ഒരു കൗതുകം ഒളിപ്പിച്ചു വെച്ചിരുന്ന കോട്ടമലയിലെ കാണാ കാഴ്ചകൾ ഞങ്ങളെ ആവേശം കൊള്ളിച്ചിരുന്നു. മാറ്റമില്ലാത്തത് ഒന്നിനേ ഉള്ളൂ, അത് മാറ്റത്തിനാണ് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്ലാനിലും തികച്ചും യാദൃശ്ചികമായാണ് ഒരു മാറ്റം കടന്നു വന്നത്. മാധ്യമപ്രവർത്തകൻ കൂടിയായ സഹയാത്രയൻ ഹരിയുടെ പരിചയത്തിൽ MMJ എസ്റ്റേറ്റ് ഉടമസ്ഥരുടെ അനുവാദത്തോടെ 2000 ഏക്കറോളം വരുന്ന പ്ലാന്റേഷനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രൈവറ്റ് ബംഗ്ലാവുകൾ സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചു. അതിലൊന്ന് വരത്തൻ എന്ന മലയാള സിനിമയിലൂടെ പ്രശസ്തമായ, സഞ്ചാരികൾക്കിടയിൽ ഇന്ന് ആ പേരിൽ അറിയപ്പെടുന്ന വരത്തൻ ബംഗ്ലാവാണ്. മറ്റൊന്ന് ലേലം എന്ന സിനിമയിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രത്തിന് പ്രചോദനമായ മണർകാട് പാപ്പൻ എന്ന ജോസഫ് മൈക്കിളിൻ്റെ സ്മരണയിൽ ഇന്നും പ്രതാപത്തോടെ നിലനിൽക്കുന്ന ഡയറക്ടേഴ്സ് ബംഗ്ലാവ്. ഇത് രണ്ടും മെയിൻ റോഡിൽ നിന്നും വളരെ അടുത്താണെന്നുള്ള യാഥാർത്ഥ്യം ഒരു കൗതുകത്തോടെ ഞങ്ങൾ മനസ്സിലാക്കിയത് കൃത്യമായ വഴിയറിയാതെ എസ്റ്റേറ്റിനുള്ളിൽ മനോഹരമായ ഒരു ദീർഘദൂര ഓഫ് റോഡ് ബൈക്ക് റൈഡ് നടത്തിയ ശേഷമാണ്. പക്ഷേ വഴിയറിയാതെ ആ ലക്ഷ്യങ്ങൾ തേടിയുള്ള യാത്ര തന്നെയായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതെന്ന് അവിടെ നിന്നും മടങ്ങിയപ്പോൾ തോന്നി. ഒട്ടും തന്നെ സമയം കളയാതെ കോട്ടമല ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങി. അനുഗ്രഹീതമായ പ്രകൃതി ഭംഗി കൊണ്ട് സമ്പന്നമാണ് കോട്ടമല. കോടമഞ്ഞും പച്ച പുതച്ച താഴ്വരയും അതിനിടയിൽ ചുവപ്പ് കുട നിവർത്തിയതുപോലെ പ്രാദേശികമായി അറിയപ്പെടുന്ന തണ്ണിമരവും ആസ്വദിക്കും തോറും സൗന്ദര്യം കൂടുന്നതായി തോന്നും പ്രകൃതിയുടെ ഇവിടുത്തെ കാഴ്ചകൾക്ക്. കോട്ടമലയുടെ സുന്ദരമല്ലാത്ത മറ്റൊരു മുഖവും ഇവിടെയുണ്ട്. ദശാബ്ദങ്ങളായി പ്രവർത്തിച്ചിരുന്ന ടീ ഫാക്ടറിയുടെ തകർച്ച ധാരാളം പ്രാദേശികരെ ദുരിതത്തിലാക്കുകയുണ്ടായി. പറയത്തക്ക ഗതാഗത സൗകര്യങ്ങൾ പോലുമില്ലാതെ കഷ്ടപ്പെടുന്ന നിർമ്മങ്ങിയ ജീവിത കാഴ്ചകൾ ഇപ്പോൾ നമുക്കിവിടെ കാണാം. മുൻപ് സൂചിപ്പിച്ചതുപോലെ അല്പം ദുർഘടമായ വഴി തന്നെയായിരുന്നു അവിടെ നിന്നും ഉളുപ്പുണിയിലേക്ക്. എത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞു. നിറം മങ്ങിത്തുടങ്ങിയ ഉളുപ്പുണിയുടെ കാഴ്ചകളിൽ നിന്നും വാഗമൺ ടൗൺ ലക്ഷ്യമാക്കി ഞങ്ങൾ മടങ്ങി.